ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. രാജേശ്വരി വർമ്മയ്ക്ക് ഇപ്രാവശ്യം ജയിക്കാനാവില്ല. ഇനി സത്യം മാത്രമേ വിജയിക്കൂ. സത്യം മാത്രം. അവിടത്തേക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാനാവൂ ഭഗവതി. എനിക്ക് നേരായ മാർഗം കാണിച്ചു തരൂ ഭഗവതി. നീ എവിടെയാ? നീ ഇനിയെല്ലാം നിന്റെ കൈകളിലാണെന്നേ. ഇന്ന് വരെ ഞാൻ എപ്പോഴും തിന്മയും അന്യായവും മാത്രമേ വിജയിക്കുന്നത് കണ്ടിട്ടുള്ളൂ. എപ്പോഴും അതിൽ നിന്ന് വേദനയും ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നന്മയെ പരാജയപ്പെടുത്തരുത്. രാജേശ്വരി പോലുള്ള രാക്ഷസിയെ ജയിക്കാൻ അനുവദിക്കരുത്. Oh.
അതല്ല അവൾ അവൾ എന്നെ കൊല്ലു, എന്നെ രക്ഷിക്കുന്നേ അവൾ രാജേശ്വരി. അടുത്തു വരരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട അടുത്തു വരരുത്, നിന്നെ കൊല്ലി. ഞാൻ വളരെ അപകടകാരിയായ സ്ത്രീയാ, മനസ്സിലായോ? എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, എന്റെ അടുത്തേക്ക് വരരുത്, ദൂരെ പോവാനാ പറഞ്ഞ. നീ ഒന്ന് സ്വയം നിയന്ത്രിക്കാവുന്നി. നിന്റെ ഈ മൃദുലമായ കൈകളിൽ രക്തം പുരളാൻ പാടില്ല. നീ കൊലപാതകയല്ല ഉണ്ണി, നീ ഒന്ന് സമാധാനിക്കും. എന്റെ മകളാ അവൾക്ക് ഞാൻ ജന്മം നൽകിയില്ലെങ്കിൽ തന്നെ എന്താ? എന്റെ സ്വന്തം മോളെക്കാളും അധികം സ്നേഹം കൊടുത്തിട്ടുണ്ട് ഞാൻ അവൾക്ക്. എന്റെ ഭർത്താവിനെ നിങ്ങൾ എന്നിൽ നിന്നും അകറ്റി, പക്ഷെ എന്റെ മോളെ എന്നിൽ നിന്നും അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ രാജേശ്വരി വർമ്മയ്ക്ക്? രാജേശ്വരി വർമ്മയെ കൈവിലങ്ങണയിക്ക്, അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ അറസ്റ്റ് ചെയ്യുന്നതെന്ന്? അല്ല, നിന്റെ കൺമുമ്പിൽ വെച്ചല്ലേ, ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചല്ലേ ഈ പെൺകുട്ടി എന്നെ കൊല്ലാൻ വേണ്ടി വന്നത്? ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇവള് ചെയ്തതിന് സാക്ഷിയാ. അപ്പൊ നീ എന്നെയാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ മനസ്സിലായി, നിയമത്തിന്റെ കാവലാൾക്ക് ഭാര്യയുടെ കുറ്റത്തിന് നേർക്ക് കണ്ണടയ്ക്കാം. ഇല്ല രാജേശ്വരി വർമ്മ, നിയമം തെളിവില്ലാതെ ഒരു കുറ്റവാളിക്കും ശിക്ഷ നൽകാറില്ല. അവനിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. അവനി ഇവിടെ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ചത് നിങ്ങൾ ഒരാളാ. പിന്നെ ഈ ആളുകൾക്ക് ഇവർക്കൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ആ ക്രൂര പ്രവൃത്തികളുടെ തെളിവുകൾ ഞാൻ ഇവർക്ക് തുറന്നു കാട്ടും. നീ എന്താ പറഞ്ഞു വരുന്നത്? ഒരു മിനിറ്റ് മാത്രം മതി, എനിക്ക് എല്ലാം മനസ്സിലായിക്കോളൂ. അമ്മ അവളെ കൊന്നല്ലേ, എന്റെ ആശുട്ടി അമ്മ കൊന്നല്ലേ, എന്റെ മകളെ പറഞ്ഞ് ശരിയായി ശരിയായി. എനിക്കിത് അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ഞാൻ തന്നെ ആ പിശാചിനെ കൊന്നത്. Thank you.
അല്ലാതെ ഈ തെളിവുകളൊക്കെ പോലീസിന്റെ പക്കൽ ഏൽപ്പിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിച്ചു. ഞാൻ നിങ്ങൾ ചെയ്ത ഈ തെറ്റുകൾക്കൊക്കെ ശിക്ഷ വാങ്ങി തന്നില്ലെങ്കിൽ എന്റെ ആശുപത്രി, എന്റെ സൂപ്പർ സ്റ്റാർ, എന്റെ അവരെനിക്ക് മാപ്പ് തരുന്നത്. ഇവര് പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ ആളുകൾ നിന്റെ അച്ഛമ്മയെ കൊലപാതകയാക്കാൻ നോക്കുക. എല്ലാവരും ഒറ്റക്കെട്ട. നീ എന്റെ കുഞ്ഞല്ലേ, എന്റെ മാത്രം കുഞ്ഞല്ലേ നീ. കവിത കൂട്ടിക്കൊണ്ടു പോവരെ. ഇവിടെ നിൽക്കുന്നെങ്കിൽ ഒരു അക്ഷരം മിണ്ടി പോകരുത്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കൈകളിലും വിലങ്ങിടേണ്ടി വരും. കേൾക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോയെന്ന് പറയാം രാജേശ്വരി, പക്ഷെ കണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഈ ആളുകൾ മുഴുവനും നിങ്ങൾ ചെയ്ത കുറ്റത്തിന് സാക്ഷിയാ. ഇത് പോരെ തെളിവായി, അതോ ഇനി എന്തെങ്കിലും വേണം? കള്ളമാണ് ഇതൊക്കെ. ഇതെല്ലാം ഈ പോലീസുകാരന്റെ പ്രേരണ കൊണ്ട് ഈ പെണ്ണൊരുക്കി ഗൂഢാലോചനയാ. ഈ വീഡിയോ എന്നെ കൊടുക്കാനുള്ള ദുരുദ്ദേശത്തോടെ ഇവര് തയ്യാറാക്കിയത്. ഈ പെൺകുട്ടിയുടെ ചോര തന്നെ ചതിയാ. ശരിക്കും ഇവളുടെ അമ്മയെ പോലെ വഞ്ചകയാണ്, ദുഷ്ടയാണ്. മതി, നിനക്കറിയാമോ ഇവരിപ്പോ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ലേ? ആ സ്ത്രീ നിന്നെയും കൂടി അമ്മയാ. എന്റെ സഹോദരനാ നീ. സ്വന്തം മകനോട് ഇവർക്കുണ്ടാകാത്ത സ്നേഹം നിന്നോട് എങ്ങനെ ഉണ്ടാകാനാ? നിർത്ത്, ഒരു അക്ഷരം മിണ്ടി പോകും. എന്റെ പേരക്കുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരു നിമിഷം പോലും നിലത്ത് വെക്കാതെ വളർത്തിയതാ ഞാൻ ഇവനെ. നിന്നെ പോലെ തെരുവ് തണ്ടിയല്ല ഇവൻ. കൊല്ലും ഞാനിപ്പോ. അങ്ങോട്ട് മാറ. Keep it down. എന്റെ അച്ഛനെ നിങ്ങൾ എവിടെ അടക്കം ചെയ്തത് പറയോ. ഇന്ന് നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, ഞാനിപ്പോ പറയാ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവില്ല. അമൻ, അമൻ, നോ നോ, നിനക്ക് നിയമത്തെ കയ്യിലെടുക്കാൻ ഒരു അധികാരവുമില്ല. അമൻ, ലിസൺ ടു മീ. ഇവര് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും കിട്ടും, അല്ലെങ്കിൽ നിയമം കൊടുത്തോളം ഉയർക്കുള്ള ശിക്ഷ. ഇവരെ വെറുതെ വിടില്ല ഞാൻ. നിങ്ങളെ ഞാൻ കൊന്നിരിക്കും, നിങ്ങളെ അവസാനിപ്പിക്കും ഞാൻ. ശരി, എന്നെ കൊല്ലടാ, എന്നെ കൊല്ല. എന്നിട്ട് ജീവിതകാലം മുഴുവൻ അഴിയണ്ടി കിടക്ക്. ആണോ, ഞാൻ ജയിലിൽ പോകുന്നത് നിങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ നീരജനെ കൊല്ലാൻ എന്നോട് പറയില്ലായിരുന്നു. അപ്പോ നിങ്ങൾക്ക് പേരക്കുട്ടിയെ കുറിച്ച് ഓർമ്മ വന്നില്ലേ? നിന്നെ വളർത്തിയപ്പോ ഞാൻ എന്തെങ്കിലും കുറവ് വെച്ചിട്ടുണ്ടായിരുന്നോ? നീ ആവശ്യപ്പെട്ടതെല്ലാം ഈ അച്ഛമ്മ നിനക്ക് തന്നിട്ടില്ലേ? ഇത്ര പെട്ടെന്ന് നീ അതൊക്കെ മറന്നുപോയോ? മറന്നിട്ടില്ല അച്ഛമ്മ. ഇനി ജീവിതത്തിൽ ഒരു കാര്യം കൂടി ഞാൻ മറക്കില്ല. നിങ്ങൾ അമ്മയിൽ നിന്ന് എന്നെ എന്നേക്കുമായിട്ട് അകറ്റിയത്. എന്നെ അനാഥനാക്കിയത് നിങ്ങൾ മാത്രമാണ് അച്ഛമ്മ. എടാ, ഒരു പിശാചായിരുന്നു. മതി, ഇനി ഒരു വാക്ക് നിങ്ങൾ എന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ രാജേശ്വരി വർമ്മ.
എനിക്ക് എന്നോട് വെറുപ്പ് തോന്നാം. എന്നെ വളർത്തി വലുതാക്കിയത് നിങ്ങളാണെന്ന് ഓർക്കുമ്പോ നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ തൂക്കുകയറല്ലാതെ വേറൊന്നുമല്ല. പക്ഷേ ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്നോട് ആശിഷ് വർമ്മയെ അടക്കം ചെയ്തത് എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശിക്ഷ കുറയുന്നതിൽ എനിക്ക് സഹായിക്കാൻ പറ്റും. അവിടെ നിന്ന് ആശിഷ് വർമ്മയുടെ ബോഡി പാർട്സ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ രാജേശ്വരി വർമ്മ, പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് മറ്റൊരു കേസും കൂടി ചാർജ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ പേര്. എന്നെ നശിപ്പിച്ചത് എന്നിലെ രക്തമല്ല, നിങ്ങൾ എന്നെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം നശിച്ചു പോയത്. ഇപ്പോ ഒരു സ്പോട്ടിനെ കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? അവിടെ നിന്ന് ആശിഷ് വർമ്മയുടെ ബോഡി പാർട്സ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ രാജേശ്വരി വർമ്മ, പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് മറ്റൊരു കേസും കൂടി ചാർജ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ പേരിൽ. എന്നെ നശിപ്പിച്ചത് എന്നിലെ രക്തമല്ല, നിങ്ങൾ എന്നെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം നശിച്ചു പോയത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ, എന്നെ വിട്ടൂടെ. ഇതൊക്കെ അമ്മയാ ചെയ്തത്. കുറ്റവാളിക്ക് കൂട്ടുനിൽക്കുന്നവരും കുറ്റവാളി അല്ലാതാകുന്നില്ല മിസ്റ്റർ കിരൺ വർമ്മ. ചേട്ടന് ജയിലടച്ചോളൂ. അല്ല, ഞാമിനൊന്നും ചെയ്യാത്തോണ്ട് ഞാൻ ഇവിടുന്ന് പോവാൻ പോവാ. അമ്മേ, ചേട്ടാ, ഞാൻ രണ്ടാളും ജയിലിൽ വന്ന് കണ്ടോളാം. നീ എങ്ങോട്ടാ പോകുന്നേ? നീയല്ലേ ഹേമന്തങ്ങളെ കൊന്നത്? അല്ല, അത് പിന്നെ ഞാൻ കിരൺ ചേട്ടൻ എന്തായി പറയുന്നേ? എനിക്കൊരു ഈച്ചയെ പോലും കൊല്ലാൻ കഴിയില്ല. കള്ളം പറയാ, നീ ചായൽ വിഷം ചേർത്തില്ലേ? വിവരക്കേട് പറയാ ചേട്ടാ, വിഷം ചായയിലല്ല വെള്ളത്തിലാ കലർത്തി. പിന്നെ ഇവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ എന്നെ വേഗം ജയിലിൽ കൊണ്ടുപോയിക്കോളൂ, പോയിക്കോളൂ. നിഷ സാർ, ഇനി നിന്റെ പപ്പയ്ക്ക് ഉദകക്രിയ ചെയ്യേണ്ടത് നിന്റെ മാത്രം കടമയാണ്. ഡിഡി, നീ ക്രൈം സീനിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണം. ഓക്കെ സാർ. സ്നേഹമുള്ള അമ്മേ, എന്തുണ്ട് വിശേഷം? മകളും ചെറുമകളും അടുത്തില്ലാതെ വലിയ വിഷമത്തിലായിരിക്കുമല്ലേ? പിന്നെ അമ്മ എന്നോട് സംസാരിക്കുന്നതിന് വേണ്ടി എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അയക്കുകയാണെങ്കിൽ അത് ചെക്കായിട്ടോ ഇപ്പൊ ഓൺലൈനായിട്ട് കാശ് അയക്കാനുള്ള സംവിധാനവും ഉണ്ടല്ലോ. പ്രകാശ്, ടില്ലുവിനെ ഒന്ന് വിളിക്ക്. എന്താ ചമ്മേ? അമ്മേ, മാഡിയുടെ ഫോൺ ഇപ്പോഴും ഡിസ്കണക്റ്റഡ് തന്നെയാ.
എനിക്കാകെ ഭയം തോന്നുക. അവൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി കാണുമോ? മാഡിയായിരിക്കും അത്. വാ നമുക്ക് നോക്കാം. ഇതെന്താ? ഇതെന്തോ അർജുന്റെ കൊറിയറാ. അതല്ലേ ഈ രാത്രി തന്നെ വന്നത്. നോക്ക്, എന്തെങ്കിലും ദുഃഖവാർത്തയായിരിക്കും. അതുകൊണ്ടല്ലേ രാത്രി കൊറിയർ വന്നത്. കൃഷ്ണകുമാർ അയച്ചത്? കൃഷ്ണകുമാറോ? പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട അമ്മേന്ന് ഇവന്റെ വോയിന്ന് കേൾക്കുമ്പോ ഇവനെ വെടിവെച്ച് കൊല്ലാനാ എനിക്ക് തോന്നുന്നത്. സ്നേഹമുള്ള അമ്മേ, എന്തുണ്ട് വിശേഷം? മകളും ചെറുമകളും അടുത്തില്ലാതെ വലിയ വിഷമത്തിലായിരിക്കും അല്ലേ? സോറി, എന്തു ചെയ്യാൻ പറ്റും? അവർ രണ്ടും അമ്മയുടെ അടുത്ത് വന്നാൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവില്ലേ? പിന്നെ അമ്മ എന്നോട് സംസാരിക്കുന്നതിന് വേണ്ടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അയക്കുകയാണെങ്കിൽ അത് ചെക്കായിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡായിട്ടോ, ഇപ്പൊ ഓൺലൈനായിട്ട് കാശ് അയക്കാനുള്ള സംവിധാനവും ഉണ്ടല്ലോ. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനി എത്ര കാശാണ് അയക്കേണ്ടതെന്ന സംശയം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ കണ്ണുനീരിന്റെ വില നോക്കിയാൽ മതി. നിങ്ങളുടെ കൃഷ്ണകുമാർ. പ്രകാശ്, ടില്ലുവിനെ ഒന്ന് വിളിക്ക്. എന്താ അച്ഛമ്മേ? ഞാനിപ്പോ തന്നെ വരാം. അച്ഛമ്മ ഒട്ടും വിഷമിക്കണ്ട. അവനി, വീട്ടിൽ നിന്ന് വിളിച്ചത്. അവിടെ അച്ഛമ്മ, എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോവാ. നീരജ്, ഓൾ ഓക്കേ? ആ, കുഴപ്പമൊന്നുമില്ല. നീ കെയർഫുൾ ആയിരിക്കണം. ഇറ്റ്സ് ഓക്കേ, എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഞാനുണ്ട് അവനിയുടെ കൂടെ. ഇനി ഞാൻ ഒരിക്കലും അവനിയെ ഒറ്റയ്ക്കാക്കില്ല. താങ്ക്സ് അല്ലേ. നീരജ്, താങ്ക് യു. ആന്റി ഇതെന്റെ കടമയാ. ഇവളെന്റെ എല്ലാമാണ്. അവനി, നിനക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഉടനെ എന്നെ ഫോൺ ചെയ്താൽ മതി. അലി, ഇപ്പൊ നീ സ്വതന്ത്രയല്ലേ? നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കിട്ടിയില്ലേ? അപ്പോ വിവാഹബന്ധം തുടരേണ്ട ആവശ്യമില്ലല്ലോ. അവനി, അവനി, ഇപ്പൊ നീ സ്വതന്ത്രയാ. ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോവാം.